ചൂടായി കുട്ടികളെ, വീഡിയോ ക്യാമറ ചൂടായിട്ട് ഇപ്പോൾ കത്തിപ്പോണ്ടതായിരുന്നു. അത്ര ഭയങ്കര ടൈറ്റ് ഡെറിവേഷനാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ പഠിക്കണം കേട്ടോ. എൻ്റെ പെൻസിൽ എവിടെ പോയി? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എടുത്തുകൊണ്ട് പോയി കളയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണ്, നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്തു. എൻ കെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ള എൻ കെസിനെയൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവസാനം N1 by something something എന്നൊക്കെ വന്നു. ഇനി അതിൽ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒ പി എന്ന് പറയുന്നത് യു ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. പി ഐ എന്ന് പറയുന്നത് വി ആണ്, ഇമേജ് ഡിസ്റ്റൻസ്. പി സി എന്ന് പറയുന്നത് ആർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് എഴുതി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂസൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തോളുക. അപ്പോൾ നമുക്ക് യുവും വിയും ആറും കിട്ടും. ഇനി ആലോചിക്കാനുള്ളത് സൈൻ കൺവെൻഷനാണ്. മനസ്സിലാക്കി പഠിക്കുക, എത്രയേ ഉള്ളൂ. ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ്, റൈറ്റിലേക്കുള്ളത് പോസിറ്റീവ്, മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്. കുട്ടികളെ, ഇത് കാർട്ടീഷ്യൻ കണ്ടുപിടിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജോമെട്രിക് കോൺസെപ്റ്റ് ആക്സസ് പോലെ തന്നെ, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, താഴേക്ക് നെഗറ്റീവ്, മുകളിലേക്ക് പ്ലസ്, താഴേക്ക് റൈറ്റ്, സോറി, മുകളിലേക്ക് പ്ലസ്, റൈറ്റ് സൈഡിലേക്ക് പ്ലസ്. അത് നിങ്ങൾ ഓർക്കുക, നെഗറ്റീവും പോസിറ്റീവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ യു മാത്രം നെഗറ്റീവ്, ബാക്കി എല്ലാം വിയും ആറും പോസിറ്റീവാണ്. അതനുസരിച്ച് സൈൻ കൺവെൻഷൻ കൊടുത്താൽ നമുക്ക് വരും N2 by V minus N1 by U is equal to N2 minus N1 by R. ഈ ഫോമുല അറിയപ്പെടുന്ന പേരാണ് റിഫ്രാക്ഷൻ ഫോമുല. ഇത് വെച്ച് ഞാൻ എന്തര എഴുതുമെന്ന് പറഞ്ഞാണ്, റിഫ്രാക്ഷൻ ഫോമുല. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണമെങ്കിൽ ഇത് ഉപയോഗം വരുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ലെൻസ് മേക്കേഴ്സ് ഫോമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.